നിന്റെ പേരെന്താടാ മത്തേ? പൊട്ടനാണോടാ നീ? പൊട്ടനിന്റെ അപ്പൂപ്പൻ. മത്തന്റെ അമ്മൂമ്മ. തൊമ്മിക്കുഞ്ഞല്ലേ? അതെ, തോമ്പാൾ. ഷീല മാഡത്തിന് ബോധം തെളിഞ്ഞു. മോനെ അമ്മ അന്വേഷിച്ചു. എനിക്ക് കാണണ്ട. വാ, അമ്മയെ കാണണ്ടേ? വേണ്ട. അതെന്താ? കണ്ടെന്ന് പറഞ്ഞില്ലേ? സാരല്ല, ലീവ് ഹിം. യൂസ്ലെസ് ആണ് അവൻ. മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? നത്തിങ് സീരിയസ്. മുറിവ് അത്ര ഡീപ്പല്ല, വീഴ്ചയുടെ ഒരു ഷോക്ക്, അത്രേ ഉള്ളൂ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പുറത്തിങ്ങനെ ഒരാൾ കാത്തു വെക്കുന്നതായി പറഞ്ഞു. ആളെ അറിയില്ല എന്നാ പറഞ്ഞത്. യഥാമാത തഥാപുത്ര. അവന് പറ്റൊരു പേര് പെൺകുഞ്ഞ്. എന്താടാ നോക്കി പഠിപ്പിക്കുന്നത്? സാർ, ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടിയാണ് മാഡത്തിനെ. ഓ, താങ്ക് യു. എന്താ പേര്? ജീലു. എവിടെയാ വീട്? ഹോസ്റ്റലിലാണ്. സ്റ്റുഡൻ്റ് ആണല്ലേ, എങ്ങനെ പോവും? വെഹിക്കിൾ ഉണ്ടോ? ഇല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, വെഹിക്കിൾ ഉണ്ട്. ഓക്കെ, താങ്ക് യു. മിക്കവാറും നിങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. വരാന്ന് പറഞ്ഞ റാസ്കലിന് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കാം. ഒരു ലിഫ്റ്റ് തരൂ. പണി നന്നതാണോ മച്ചാനെ? പനമ്പിള്ളി നഗർ. ഹലോ, പേര് പറഞ്ഞില്ല. പണിവാളി. മനഃപൂർവ്വം പറയാതിരുന്ന രാത്രി കാണുന്ന കൊച്ചിക്കാരോട് വലിയ ലോഹത്തിന് പോവരുതെന്ന് അമ്മച്ചി എപ്പോഴും പറയാറുണ്ട്. തമാശ പറയാതെ ആ നമ്പറും പേരും ഒന്ന് പറഞ്ഞേ. ഞാൻ വിൻസെന്റ്. മൈ ഫോൺ നമ്പർ ഈസ് 2255. മോനെ വിൻസെന്റ് ഗോമസേ, ഒരു നിസാര ഫ്രീ ലിഫ്റ്റിന് മോൻ വലിയ വലിയ കാര്യങ്ങളൊക്കെയാ പ്രതീക്ഷിക്കുന്നത്. എന്തിനാ നമ്പർ? നമ്മൾ പ്രേമിക്കാൻ പോകുന്നു? അതോ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുമോ? അടുത്ത സെമിസ്റ്റർ ഫീസ് നീ തരുമോ? അതെ, ചില പെമ്പിള്ളേര് ലിഫ്റ്റൊക്കെ ചോദിക്കും. വണ്ടി നിർത്താതിരിക്കുന്നത് ആമ്പിള്ളേരുടെ മിടുക്ക്. ലോറി ട്രാഫിക് ഉള്ള സമയം. ടേക്ക് കെയർ. ദൈവമേ, എന്റെ സ്കൂട്ടർ അവിടെ പോയി. സത്യം പറ, നീ വല്ലവർക്കും വിറ്റോ? ഇല്ലടി, അതാ ഷോപ്പിംഗ് മോളിലെ പാർക്കിങ്ങിലുണ്ട്. നാളെ പോയെടുക്കാം. അതെങ്ങനെയാ, അതെടുക്കാൻ പോയപ്പോഴല്ലേ ആ ഷീലാപ്പോള് ഇടിഞ്ഞു പൊഴിഞ്ഞ് താഴത്തേക്ക് വീണത്? ഓ, എന്തെല്ലാം സ്വപ്നങ്ങളൂടിയാ ഞാൻ ആ മദാലസെ പൊക്കിയെടുത്തത്. ഷീലാപ്പോൾ, വ്യവസായ പ്രമുഖൻ പോൾ ആംബ്രോസിന്റെ ഭാര്യ, സിറ്റിയിലെ വൻകിട വനിതാ വ്യവസായ പ്രമുഖ, പണക്കാരി, ഗ്ലാമർ താടക. അവളെ വിചാരിച്ചാ എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടാതിരിക്കോ? അവളുടെ ഒരു പ്രഷർ കുക്കറും ചീനച്ചട്ടി ബോധം വീണപ്പോ അവൾ എന്നെ മെലിഞ്ഞു പോയിന്ന്. മറന്നു പോയെങ്കിൽ നമ്മളത് ഓർമ്മിപ്പിക്കണം. മാഡം, ജോലിയുടെ ഒരു നേച്ചർ. പ്ലസ് ടുവിന് ഞാൻ കൊമേഴ്സ് ആയിരുന്നു. ടാലി, ഡേറ്റ എൻട്രി, അക്കൗണ്ടിങ് അതൊക്കെ അറിയാം. പിന്നെ ഫാദർ ഷെയർ ബ്രോക്കർ ആയിരുന്നതുകൊണ്ട്. ഇങ്ങനെ ഒരു ഇൻഫോർമൽ സംസാരം കൊണ്ട് മാത്രം ജോലിയുടെ നേച്ചർ തീരുമാനിക്കാൻ പറ്റില്ല. ജോലി തരാം, ബട്ട് വളരെ സീരിയസ് ആയ ജോലിയാണ്. എനിക്ക് നിങ്ങൾ ആപ്റ്റ് ആണെന്ന് തോന്നിയാൽ ഐ വിൽ ഗിവ് യു 500 rupees പെർ ഡേ. 500 rupees പെർ ഡേ? ദിവസക്കൂലിയാണോ?
അക്കൗണ്ടൻസി അറിയാന്നല്ലേ പറഞ്ഞേ. 500 × 30 എത്രയായി? 500 × 25 അല്ലേ? സൺഡേ ഒഴിവല്ലേ? ഹൂ ടോൾഡ് യു? ഞായർ അവധിയാണെന്ന് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞോ? ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, പറഞ്ഞില്ല. സൺഡേ വർക്കിംഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ല. 5 × 3 = 15,000 per month. ബി സി എ എം സി ഒക്കെ പാസ്സായവർക്ക് തന്നെ കഷ്ടിച്ച് 10,000 rupees ആണ് സിറ്റിയിലെ ശമ്പളം. അറിയാം മാഡം, താങ്ക്സ്. 1:30 ക്ലാസ് കഴിയുന്നത്? അതെ. 2 മുതൽ രാത്രി 8 വരെയാണ് ജോലി. വൈകി എത്തിയാൽ ഹോസ്റ്റലിൽ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഇല്ല, കമ്പനി വക അക്കോമഡേഷൻ കിട്ടിയിരുന്നെങ്കിൽ. അല്ല, 8 മണി കഴിഞ്ഞുള്ള ഹോസ്റ്റൽ യാത്ര ഒഴിവാക്കായിരുന്നു. ഈ ജോലിക്ക് അക്കോമഡേഷൻ തരാൻ പറ്റില്ല. വേണ്ട വേണ്ട, ഹോസ്റ്റൽ മതി. ഞാൻ എന്നാ ജോയിൻ ചെയ്യണ്ടേ? തീരുമാനിച്ചില്ല. എപ്പ തീരുമാനിക്കും? അറിയിക്കാം. എന്താണ് അയാൾക്ക് ഇത്ര ജാട? അലവലാതി. എന്താണ് ജോലി, ഏതാണ് ജോലി, എല്ലാം സസ്പെൻസാ. 500 × 30 അവളെന്നെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുക. ഇടി പീഡനങ്ങളുടെ ഒക്കെ കാലമാണ്, അവൾ വരെ വശപ്പിച്ചൊക്കെ ലൈനാണോ? ലെസ്ബിയൻ സാധ്യതയുണ്ട്. നിനക്കൊരു മാൻലി ലുക്ക് ഉണ്ടല്ലോ. സ്മാർട്ട് സിറ്റി, ആന, ചേന എന്നൊക്കെ പറയുന്നതല്ലാതെ ജോബ് മാർക്കറ്റിൽ കമ്പ്യൂട്ടർകാരുടെ ഡിമാൻഡ് അനുനിമിഷം കുറയാണ്. എന്നാലും പാർട്ട് ടൈം ജോലിക്ക് മാസം 15,000 എന്ന് പറയുമ്പോ ഇത്തിരി കൂടുതലല്ലേ? പറഞ്ഞു വരുമ്പോ അത്ര പാർട്ട് ടൈമും അല്ല. 2 to 8, 6 hours, അതെങ്ങനെ പാർട്ട് ടൈം ആകും? എന്നാലും ശമ്പളം പ്രതീക്ഷയ്ക്ക് മുകളിൽ തന്നെയാണ്. എന്തോ ഒരു തിരുമറി അവളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഒന്നും ഉണ്ടാവില്ലടി, നിന്റെ ഇല്ലായ്മകൾ കണ്ട് ദൈവം ഒരു വഴി കാണിക്കുന്നതായിരിക്കും. ഹേ, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം അത്ര ഡീസന്റ് ആയിരുന്നെങ്കിൽ ഞങ്ങളെങ്ങനെ തെണ്ടുകളാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്റെ അപ്പം പൊളിയാതെ നിന്നിരുന്നെങ്കിൽ ഷീലയും അവളുടെ കെട്ടിയവനെ ഞങ്ങൾ ശമ്പളക്കാരാക്കിയനെ. 2 × 10,000 rupees per month സാലറി. എന്നിട്ട് ഞാൻ പറയും, ഗുണിക്കടി 10,000 രൂപ ഗുണിക്കടി ചട്ടുകാലിന്ന്. ഒരു ജോലിയും ശമ്പളവും എനിക്ക് ആവശ്യമായി പോയി. അല്ലെങ്കിൽ അവളുടെ മറ്റേ കാലം കൂടി ഞാൻ തല്ലി ഓടിച്ചേനെ. ആ ബസ് ഡ്രൈവർ ആയിരിക്കും. ഞാൻ പനിയായിട്ട് കിടക്കുക, ഉമ്മയുടെ മൂത്രപ്പേരെ വച്ചേക്കാൻ പറ. ഇത് അയാളല്ലടി, ഏതോ അലവലാതിയാ. ആരെ അലവലാതി? ഓ മൈ ഗോഡ്, ഷീലയാണ്. അയ്യോ, ഷീലയോ? അന്നേരത്തെ കളിക്ക് ഞാൻ അങ്ങനെ പേര് സേവ് ചെയ്തത്. അലവലാതി. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, നൈസ് ടു ഹിയർ ഫ്രം യു. യെസ് മാഡം. ശീലമാണെന്നൊരു ക്യാബിനെ നിങ്ങൾ അടിച്ചു.